നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഐബെലിന്റെ ഒരു ചെയിൻസോയാണ്. ഇത് കോഡ്ലെസ് ചെയിൻസോയാണ്. നമുക്ക് വീട്ടാവശ്യക്കാർക്ക്, മരത്തിന് മേളിൽ കയറിയിരുന്ന് ഡിസൈൻ്റെ കമ്പൊക്കെ മുറിക്കുന്ന ആവശ്യക്കാർക്ക്, അങ്ങനെയുള്ള ആവശ്യക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെയിൻസോയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണാം. ഇതാണ് ഐബെലിന്റെ കോഡ്ലെസ് ചെയിൻസോ. 10 ഇഞ്ച് 250 mm ആണ് പറയുന്നത്. ഗൈഡ് ബാറിൻ്റെ ലെങ്ത് 10 ഇഞ്ച് ഉണ്ടാവും. 20 volt ആണ്. ബാറ്ററി കമ്പനി മെഷീനോട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. മെഷീൻ്റെ കൂടെ ബാറ്ററി കൊടുക്കുന്നില്ല. ബാറ്ററി സെപ്പറേറ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐബെലിൻ്റെ OPS ബാറ്ററികളുണ്ട്. ഐബെലിൻ്റെ OPS ബാറ്ററി 20 volt. ഈ ബാറ്ററി ഇതിനകത്ത് നമുക്ക് വർക്കാകും. ഇത് കോമൺ ബാറ്ററിയാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബാറ്ററി കോമൺ ആയിട്ട് എല്ലാ മെഷീനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഐബെൽ അവരുടെ മെഷീൻസ് എല്ലാം ഇറക്കിയിട്ടുള്ളത്. ഈ മെഷീൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് ഒരു ടൂൾ കിറ്റ് വരുന്നത്, ചെയിന് അവർ ഓരോ കൊടുക്കാനുള്ളത്, അതിൻ്റെ സ്പാനർ, ചെറിയ ടൂൾ കിറ്റ് വരുന്നുണ്ട്. അതൊരു ബാഗ് കമ്പനി അതിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് മെഷീൻ. ഇതതിൻ്റെ ഗൈഡ് ബാറും അതിൻ്റെ സേഫ്റ്റി കവറുമാണ്. ഇതാണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. ഇട്ടിട്ട് 10 ഇഞ്ച് നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലെങ്താണ് 10 ഇഞ്ച് എന്ന് പറയുന്നത്. ടോട്ടൽ ലെങ്ത് അല്ല, യൂസ് ചെയ്യാൻ പറ്റുന്ന ലെങ്താണ് 10 ഇഞ്ച്. പിന്നെ ഒരു വാറണ്ടി കാർഡ് ഡീറ്റെയിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മെഷീൻ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇത് ടോട്ടൽ ഇതിൻ്റെ മെഷീൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിൻ്റെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇടുമ്പോൾ കാണിച്ചു തരാം. ചെയിൻ ടൈറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ഈ കാണുന്നത്. ഈ രണ്ട് സ്ക്രൂ അയച്ചിട്ടാണ് ഇതിൻ്റെ സൈഡുകൾ നമ്മൾ അയച്ചെടുക്കുന്നത്. ഈ രണ്ട് നട്ട് അയച്ചെടുക്കുക. ഈ സൈഡ് കവർ ഉരിപ്പോരും. ഈ സൈഡ് കവറിനകത്ത് ഇവിടെ ലോക്ക് ഉണ്ട്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് അടച്ച് അടയല്ല. ഈ ലോക്ക് ആദ്യം ഇങ്ങോട്ട് തള്ളിയിട്ട് നമ്മൾ ഈ ഹോൾ രണ്ട് കറക്റ്റ് ചെയ്ത് അടച്ചാൽ മാത്രമേ അടയുള്ളൂ. അത് എടുക്കുമ്പോഴും നമ്മൾ നോക്കിയെടുക്കണം, വെറുതെ പിടിച്ച് വലിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ഒടിഞ്ഞു പോകും. ഒരു സേഫ്റ്റി ലോക്കുണ്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ. ഇതാണ് അതിൻ്റെ സംവിധാനം. ഈ കാണുന്ന സ്ക്രൂ മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്യുമ്പോൾ ചെയിൻ ടൈറ്റായിട്ട് വരും. നമുക്കത് ഇടുമ്പോൾ സമയത്ത് കാണിച്ചിടാം. ഈ രണ്ട് ബോൾട്ട് ചെറിയ ഷേക്ക് ഉള്ളതാണ്, കംപ്ലൈൻ്റ് അല്ല. ഇങ്ങനെ ഷേക്ക് കമ്പനി കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെയാണ് ചെയിൻ നമ്മൾ കറങ്ങുന്നത്. മെഷീൻ മോട്ടർ കറങ്ങുമ്പോൾ ഈ ഭാഗത്ത് ഗിയർ വീലാണ് കറങ്ങുന്നത്. അങ്ങനെയാണ് ചെയിൻ റൊട്ടേറ്റ് ആവുന്നത്. ഈ കാണുന്ന ഓയിൽ ഒഴിക്കാനുള്ള നമുക്ക് ലൂബ്രിക്കേഷൻ ആവശ്യമുണ്ട്. ചെയിൻ മൂവ് ചെയ്യുമ്പോൾ ചെയിൻ വേണ്ട ലൂബ്രിക്കേഷൻ കൊടുക്കാനുള്ള, ലൂബ്രിക്കേഷൻ ഓയിൽ കൊടുക്കാനുള്ള ക്യാനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് ആ ഈ വരുന്ന ചെയിൻ ഓയിലിൻ്റെ കൺട്രോൾ, അതായത് ഓയിൽ കുറയ്ക്കാനും കൂട്ടാനുള്ള കൺട്രോളാണ് ഈ കാണുന്നത്. ഓയിൽ നോക്കി ഈ കാണുന്ന പോർഷനിലാണ് വരുന്നത്. ഓയിൽ ഇവിടെ ഒഴിക്കുന്ന ഓയിൽ കൺട്രോൾ ചെയ്തിട്ട് ഈ കാണുന്ന പോർഷനിലേക്ക് വരും. അത് നമുക്ക് ഗൈഡ് വാറിൻ്റെ സൈഡിൽ കൂടെ വന്ന് ചെയിനിലേക്ക് റൊട്ടേറ്റ് ആകും. സാധാരണ ഇലക്ട്രിക് ചെയിൻസൊക്കെ വരുന്ന പോലെ തന്നെയാണ്. ഇതാണ് എൻ്റെ മോട്ടർ, DC മോട്ടറാണ്. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ്. മറ്റു അഡ്വാൻറ്റേജ് ഉള്ളത് ഇവിടെ നമുക്ക് ബാറ്ററിയുടെ എത്ര പെർസെൻറ്റേജ് ഓഫ് ബാറ്ററിക്ക് ചാർജ് ഉണ്ടെന്നുള്ള നമുക്ക് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മൾ വർക്കിന് പോകുന്ന സമയത്ത് ബാറ്ററിക്ക് എത്ര ചാർജ് ഉണ്ട് നമുക്ക് അവിടെ അറിയാൻ പറ്റും. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതാണ് മെഷീൻ്റെ ഗൈഡ് ബാർ. ഗൈഡ് ബാർ ലിസ്റ്റ് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഈ ചെയിൻ അയച്ചെടുക്കാൻ, ചെയിൻ ചിലപ്പോൾ ഇങ്ങനെ കെട്ടുകൂടിയിട്ടാണ് വരിക. ഇച്ചിരി ക്ഷമയോട് കൂടിയിട്ട് വേണം നമുക്ക് ഈ ചെയിൻ്റെ കെട്ടൊന്ന് അയച്ചെടുക്കാനായിട്ട്. ചെയിൻ കെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ നമ്മൾ നോക്കിയാണ്. ചെയിൻ്റെ ഈ സൈഡിൽ ഇവിടെ മൂർച്ച വരുന്ന ഭാഗം ഇതാണ്. ഇത് ഇങ്ങോട്ട് വരാൻ പാകത്തിനാണ് ഇടാനായിട്ട്. ഈ കാണുന്ന ഗിയർ വീലിനകത്ത് കടത്തിയിടുക. അതിനുശേഷം ഓരോന്ന് ഈ സ്ലോട്ടിനകത്ത് കടത്തി വയ്ക്കുക. ഇവിടെ ഈ ഗിയർ വീലിൽ ഇത് കൊണ്ടുവരാൻ നിൽക്കാനായിട്ട് ഇങ്ങനെ ഫോമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക. അതിനുശേഷം വേണം നമുക്ക് ഈ കവറിടാൻ. കവറിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഈ സ്ക്രൂ ഈ ഹോളിനുള്ളിൽ വരാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഇടാൻ. എന്തെങ്കിലും അത് അടയുള്ളൂ. അതല്ലേ നമ്മൾ പതുക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. അത് ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. അതിൽ ഇങ്ങനെ കറക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ഹോളിൽ വന്ന് വീഴും. ഇത് കറക്റ്റ് ഹോളിലാണ്, അതുകൊണ്ടാണ് അടഞ്ഞത്. അതിനുശേഷം ഈ കാണുന്ന രണ്ട് ബോൾട്ടിലേക്ക് ഈ നട്ട് എടുത്തുക. അധികം മുറുക്കരുത്, പതുക്കെ വേണം മുറുക്കാനായിട്ട്. പതുക്കെ മുറുക്കാൻ പറയാൻ നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ചെയിൻ്റെ ലൂസ് നോക്കിയപ്പോൾ നല്ല ലൂസാണ് ചെയിൻ. അപ്പോൾ നമ്മളിതിങ്ങനെ പതുക്കെ കറക്കി കൊടുക്കുക. കറക്കി കൊടുക്കുന്നതനുസരിച്ച് ചെയിൻ ടൈറ്റായി വരുന്ന നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ പാകത്തിനുള്ള ടൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രയും ലൂസ് വരിക എന്നുള്ളതാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് നോക്കാൻ പറ്റും. ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ കൈ മുറിയാണ്ട് നോക്കണം. ജസ്റ്റ് ഇങ്ങനെ കറക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിങ്ങനെ ജസ്റ്റ് നമുക്കിങ്ങനെ പിടിച്ച് കറക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ചെറിയൊരു പിടുത്തമുണ്ടെന്നുള്ളവർക്ക് കറക്കാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് അതനുസരിച്ച് നമ്മളിത് നോക്കി കൊടുക്കുക.
കുഴപ്പമില്ലാത്തൊരു മുറുക്കമാണ്. ഈ കാണുന്ന പോലെ ഇത്രയും വലിഞ്ഞു കിട്ടണം. എന്തെങ്കിലും കരിമ്പ് ഫ്രീ ആയിട്ടാണ് കറങ്ങണം എന്ന് നോക്കുക. ഈ കാണുന്ന ഗ്യാപ്പ് നമ്മൾ നോക്കിയാൽ മതി, ഇത്ര ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കറക്റ്റാണ്. അത് ഈ കഴിഞ്ഞിട്ട് കറക്റ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആണെന്ന് അറിയാൻ പറ്റും. അതിനുശേഷം മാത്രം ഇതിൻ്റെ കൂടെ സ്പെയർ ആയിട്ട് സ്പാൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പാൻഡ് എടുത്ത് നമ്മളിത് ടൈറ്റ് കൊടുക്കുക. അത് ഒരെണ്ണം തന്നെ ടൈറ്റ് ചെയ്യരുത്, ഒന്നരയുടെ ഒന്നരയുടെ എടുത്ത് ടൈറ്റ് ചെയ്യുക. ഇത് ടൈറ്റ് ചെയ്യുക, അതിനുശേഷം ഇപ്പുറത്തേത് ടൈറ്റ് ചെയ്യുക. അങ്ങനെ വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. ഇതാണ് എൻ്റെ സെറ്റിംഗ് ഇത്രേ ഉള്ളൂ. അതിനുശേഷം ഒരു സേഫ്റ്റി ഗാർഡ് ഇതിനോട് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്രേക്ക് കവർ എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്, പക്ഷേ ഇതിന് ബ്രേക്ക് സംവിധാനം ഇല്ല. ബ്രേക്ക് കവറിന് പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പിടിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ കൈക്ക് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് സ്ക്രൂ, ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. അതൊക്കെ ടൈറ്റ് ചെയ്യുക, അതിനകത്ത് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഇതിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഓയിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ മൂവ്മെൻറ്റ് ഫ്രീ ആകാൻ വേണ്ടിയിട്ടാണ് ഓയിൽ കൊടുക്കുന്നത്. ഓയിൽ കൊടുത്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ബാറ്ററി നമ്മൾ പുഷ് ചെയ്തു. ഈ കന്നാസ് ഇത് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചു നമുക്ക് ഇവിടെ ഓയിൽ എന്തിനാണ് ഇവിടെ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. ഈ കന്നാസിൻ്റെ തന്നെ ബാക്കി ഭാഗമാണ് കാണുന്നത്. നമുക്ക് ഇവിടെ ഓയിൽ എന്തിനാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. സ്വിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. സ്വിച്ച് ഇത് പ്രസ് ചെയ്താൽ മാത്രമേ വർക്കാവുള്ളൂ. സേഫ്റ്റി സ്വിച്ച് ആണ്. ഇത് പ്രസ് ചെയ്തിട്ട് വേണം ഇത് ഇത് ഞെക്കാനായിട്ട്. കാരണം ഒരുമിച്ച് പ്രസ് ചെയ്താൽ മാത്രമേ വർക്കാവുള്ളൂ. കുഴപ്പമില്ല, നല്ല പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നോക്കി നമുക്ക് ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ ഒക്കെ കാണാൻ പറ്റും. ബാറ്ററി 100% ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 100 എഴുതി കാണിക്കുന്നത്. ഇതിൻ്റെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഹാൻഡിൽ മുക്കാനുള്ള സ്ക്രൂ ആണ്. അതുപോലെ ഓയിൽ ഒഴിക്കാനുള്ള ഒരു ക്യാൻ ഇതിൻ്റെ ഉണ്ട്. ഓയിൽ നമുക്ക് എടുത്തിട്ട് ഇതിനകത്ത് ഒഴിക്കണം. എന്തെങ്കിലും ലൂബ്രിക്കേഷൻ ഓയിൽ മതി. കറണ്ട് ഇല്ലാത്ത 20-40 ഏതെങ്കിലും ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. കറണ്ട് ഇല്ലാത്ത പാം ഓയിൽ പോലുള്ള യൂസ്ഡ് ഓയിൽ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കറണ്ട് ഉണ്ടാവരുന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഓയിൽ ലൂബ്രിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊരു സേഫ്റ്റി കവറാണ്. നമുക്ക് ആവശ്യമായി കവർ ഇട്ട് അടച്ചു വെക്കാം. കൈ കൊണ്ട് മുറിയാതിരിക്കാൻ വേണ്ടി സേഫ്റ്റി കവറാണ്. നമുക്ക് വീട്ടു ആവശ്യങ്ങൾക്കും അതുപോലെ പ്രൂൺ ചെയ്യുന്ന ആവശ്യങ്ങൾക്കും മരമൊക്കെ ചെറിയ ചെടികളോ അല്ലെങ്കിൽ ചെറിയ റംബൂട്ടാൻ പോലുള്ള തടികളും മരങ്ങളൊക്കെ വെട്ടുന്ന ആവശ്യങ്ങൾക്കോ ചെറിയ മരത്തിന് മേളിൽ കയറി ചെറിയ കമ്പ് ഇറക്കുന്ന ആവശ്യങ്ങൾക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു കോർഡ്ലെസ് ചെയിൻസോയാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയാനായിട്ട് ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നമ്പർ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ചാറ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.